ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൊക്കവടയാണ്. പൊക്കവട സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പൊക്കവട ഉണ്ട്, അതുപോലത്തെ പൊക്കവട. ഇതൊരു സ്പെഷ്യലായിട്ട് ചേരുവ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ചേരുവ ചേർത്തൊരു പൊക്കവട ഉണ്ടാക്കുന്ന വീഡിയോസ് അന്നത്തെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, എന്നാലും മനസ്സിലാവുള്ളൂ എന്താ ചേർക്കുന്നത്, സ്പെഷ്യലായിട്ട് എന്താ ചേർക്കുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതൊരു മൂന്ന് വലിയുള്ളി നമ്മൾ ചെറുങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക്, മൂന്ന് മുളക് നമ്മൾ എന്ത് ചെയ്തേക്കണേ, കഷ്ണം മുറിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. അത് എന്തിനെ വാട്ടിയെടുത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിൻ്റെ മുളക് കൊക്കട വെക്കും, മുളക് കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടിയെടുത്താണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്. നമ്മൾ അധികം ആൾക്കാരും ചേർക്കാത്തൊരു സംഭവമാണ്, അത് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ മിക്സ് ചെയ്യാം. ഇത് മൂന്നൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഓക്കെ, അതിന് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, കറിവേപ്പില ഇട്ട് കൊടുത്ത്, മുളകിട്ട് കൊടുത്ത്, ഇഞ്ചി ടൊമാറ്റോ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എന്ത് ചെയ്യുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതി. അതായത് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതി. എന്താ ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്താ ഇതാ അധികം നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടി ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊക്കവട വേറെ ലെവലായിരിക്കും. ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരും ഇങ്ങനെ ചേർക്കേണ്ടത്. നമുക്കിത് നമ്മൾ ആവശ്യത്തിന് എന്ത് ചെയ്യാം, കുറച്ച് കടലപ്പൊടി, കടലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളെന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ട കത്തിയെടുത്ത് എന്തേ എടുത്തൊന്നും പൊട്ടിക്കാം. ആൽമാൻ്റെ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു മുട്ട ഉണ്ട്. ആ മുട്ട നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് പൊടി പൊടി ഇട്ട് കൊടുക്കണം. ഒന്ന് കുഴച്ചെടുക്കണം, ഇനി നല്ല മിക്സാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ ഏകദേശം മിക്സായി സെറ്റായിട്ടുണ്ട്. ഏകദേശം മിക്സായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ എടുത്ത നമ്മൾ സ്പെഷ്യൽ സാധനം, അതെ നമ്മൾ സ്പെഷ്യൽ സാധനം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെന്താ, നമ്മൾ ഇത് മുരിങ്ങൻ്റെ ഇലയാണ്, മുരിങ്ങ ഇലയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്പെഷ്യൽ സാധനം ഇതുമ്പോൾ ആഡ് ചെയ്താൽ നമ്മൾ വേറെ ലെവലായിരിക്കും നമ്മൾ പൊക്കവട. നമ്മൾ ആ മുരിങ്ങൻ്റെ ഇല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം.
കൂട്ട് റെഡി ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊടി കുറവുണ്ട്, അപ്പോൾ കുറച്ചുമ്പോൾ പൊടി നമ്മളിടുക. ചൂടൊക്കെ ആയി, അപ്പൊ നമ്മള് നമ്മളെ പൊക്കോടെ ഇതാണ് പൊക്കവട. അതാണ് നോമ്പൊരു സ്പെഷ്യലുകളാണ് ഇത് പൊക്കവട. അതൊക്കെ നമ്മൾ പൊക്കവട കുറച്ച് സോഫ്റ്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, കുറച്ചൊരു കടക്കായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറെ സംഭവം ബ്രോസ്റ്റ് ആണ്, അറേബ്യൻ ബ്രോസ്റ്റ്. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ അത് വത്തക്ക, വത്തക്ക, പിന്നെ ഇത് നാടൻ മാങ്ങ, നല്ല ബിദാത്തിയ, പിന്നെ മയണീസ്. ഇത് നമ്മൾ ബ്രോസ്റ്റേക്കുള്ള മയണീസ്, എന്നാൽ ജ്യൂസാണ് സ്പെഷ്യൽ ജ്യൂസ് കേട്ടോ. ക്യാരറ്റ് ജ്യൂസാണ്, ക്യാരറ്റ് ജ്യൂസ് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ട വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പത്തുള്ള സ്പെഷ്യൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പത്തുള്ള സ്പെഷ്യൽ. ഇന്നത്തെ നോമ്പത്തുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആളൊക്കെ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.